കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മുഖ്യമന്ത്രി തന്നെയാണ് കാഞ്ഞങ്ങാട് സൂര്യ ഓഡിറ്റോറിയത്തിൽ എന്നെ തറക്കല്ലിട്ടു. സദാനന്ദ ഗൌഡ അതിന്റെ ഭൂമി പൂജ നടത്തി, അതിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. ഈ ബാബയുടെ ജന്മദിനം നവംബർ 23-ാം തീയതിയാണ്. ആ ജന്മദിനത്തിന് ആദ്യത്തെ 3 വീടുകളുടെ താക്കോല് അതിന്റെ ആളുകൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ചടങ്ങ് മുഖ്യമന്ത്രി എന്നെ നിർവഹിക്കും സായി ഗ്രാമത്തിൽ വെച്ച്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ പോയിട്ട് ബഡ് സ്കൂളുകളിലെ കുട്ടികളുടെ ശോചനീയാവസ്ഥ കണ്ട് പിറ്റേ ദിവസം എനിക്കൊരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിൽ വെച്ച് ഞാൻ പറഞ്ഞു, പുല്ലൂർ പെരിയയിലുള്ള ഈ ബഡ് സ്കൂള് ഞങ്ങൾ ദത്തെടുക്കുകയാണ്, അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച്, അപ്പൊ ഈ പുല്ലൂർ പെരിയയിലുള്ള പ്രിൻസിപ്പളിനോടും കുട്ടികളോടും അന്ന് അവിടെ എത്താൻ പറഞ്ഞു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ എത്താനും മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാനും മുഖ്യമന്ത്രിയെ കൊണ്ട് ബസ്സും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് ചെയ്യാം. അപ്പൊ പ്രസ് കോൺഫറൻസിൽ ഈ പഞ്ചായത്തിന്റെ ഇത് ഏറ്റെടുക്കണു എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ ഉൾപ്പെടെ ഒരു കുട്ടിയുമായ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ശോചനീയമായ അവസ്ഥ. അതിനെവിടെ നിന്ന് ബ്ലോക്കിംഗ് ഉണ്ടായി, എന്താണ് അതിന്റെ കാര്യം മനസ്സിലായില്ല, ഇതുവരെ അതിന്റെ കാര്യമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അതിനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ പോലും പഞ്ചായത്തുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ശോചനീയമായ കാര്യമാണ്. ഇതുപോലെയുള്ള എൻ ജി ഒ കൈവയ്ക്കാതെ ഇതൊന്നും രക്ഷപ്പെടൂല. ഇത് നല്ല നല്ല എൻ ജി ഒ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് അവഗണിക്കുക, ആ പ്രവർത്തനം പോലും വേണ്ട എന്ന് പറയുന്നത് അപകടകരമായ നീക്കമാണ്. അത് എന്താണ് അതിന്റെ കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ അതിന് പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കും, അതോ പ്രാദേശികമായിട്ടുള്ള ആരുടെയെങ്കിലും ഒക്കെ താല്പര്യമായിരിക്കും? പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഈ ബഡ് സ്കൂളിൽ ദത്തെടുക്കണോ എന്ന് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു. ദത്തെടുക്കണോ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി അത് എന്തുകൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് അറിയില്ല, അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ല. വേറെ ഏതാണെങ്കിലും ബഡ് സ്കൂൾ അവിടെ ധാരാളം ഉണ്ട്, മറ്റ് ഡിസേർവിംഗ് ആയിട്ടുള്ള ബഡ് സ്കൂളുകളിൽ നമുക്ക് ചെയ്യാലോ. പിന്നെ അതിൽ ഏറ്റവും ശോചനീയമായ കാര്യം 1980-ലാണ് ഇൻഡോ സൾഫാന്റെ ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. 1980-ൽ 18 വർഷക്കാലം ഗവൺമെന്റോ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇത് തടയാനോ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യവും മുൻകൈ എടുത്തില്ല എന്നുള്ളത് ഏറ്റവും വളരെ അപകടമായിട്ടുള്ളൊരു സംഭവമാണ് ആ കാലഘട്ടത്തിൽ ഇവർ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് ലീലാകുമാരി എംഎയാണ് 1998 ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. 2000-ൽ വിധി ഉണ്ടായി. ആ വിധി ഉണ്ടാകുന്നവര് ഈ വിഷം തളിക്കുന്നത് നിർത്തൽ ചെയ്തില്ല എന്നുള്ളത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. ഞാൻ ലീലാകുമാരി അമ്മയുടെ വീട്ടിൽ 6 മണിക്കൂറോളം ചെലവഴിച്ചു. അവരെ ബിക്സ് ചെയ്തുകൊണ്ട് എൻഡോ സൾഫാന്റെ സ്നേഹദീപം എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിപൂർണ സത്യം പുറത്തു കൊണ്ടുവരണം എന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത്. എന്താണെങ്കിലും ജനുവരി മാസത്തിൽ ആ ഡോക്യുമെന്ററി പുറത്തിറങ്ങും. അപ്പൊ ഇത്രയും നാള് രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റ് ഉത്തരവാദിത്തങ്ങളാണെങ്കിലും ആരും ഇതിനകത്ത് ഇടപെട്ടില്ല എന്നുള്ളത് വളരെ വളരെ ശോചനീയമാണ്. മാടുകൾ, ഇപ്പൊ ലീലാകുമാരി അമ്മ പറയുന്നത് മാടുകളും പശുമൃഗാദികളും മനുഷ്യരും ചത്തു വീഴുന്നത് കണ്ടിട്ട് അവരെ ഒരു തവണ പോയിട്ട് കലക്കി വെച്ച വിഷം തട്ടിക്കളഞ്ഞു, അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർക്ക് അവിടെ വീടിന് ഭീഷണിയുണ്ടായി, അവരെ കൊല്ലുമെന്നുള്ള ഭീഷണിയുണ്ടായി. എങ്കിലും ആ ഒരൊറ്റ സ്ത്രീ, പലരും എഴുതിയൊക്കെ പല പത്രങ്ങളിലും എഴുതിയൊക്കെ പലരും പേരെടുത്തിട്ടെങ്കിലും ആ ലീലാകുമാരി അമ്മ എന്ന് പറഞ്ഞ കൃഷി ഓഫീസറായിട്ടുള്ള ആ ഒരൊറ്റ സ്ത്രീ ഒറ്റയാൾ പോരാട്ടം നടത്തി അവർ ഈ വിധി മേടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വിഷം കലക്കുന്ന പരിപാടി തളിക്കുന്ന പരിപാടി ഗവൺമെന്റ് ആണെങ്കിലും ആരാണെങ്കിലും നിർത്തലാക്കിയത്. ഓക്കെ ഓക്കെ. ഇപ്പോ അവിടുത്തെ ആൾക്കാരുടെ ജീവിതാവസ്ഥ എന്നുള്ളത് ഒരു മാറ്റവും വന്നിട്ടില്ല. പലരും പലതും ചെയ്യുന്നിപ്പ ഏറ്റവും എനിക്കറിയാൻ പറ്റിയ SBTയിൽ ഞങ്ങൾ ചെന്നപ്പോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ 3 വീട് വെച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. 1000 കുടുംബങ്ങൾ ഈ 11 പഞ്ചായത്തുകളിൽ ഇത്ര നിർവീര്യമായിട്ട് വളരെ ശോചനീയമായിട്ട് ദുഃഖം അനുഭവിച്ച് കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരെ റിഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയും കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടില്ല. അതിന് 100% ഞാൻ ഇതിന്റെ എല്ലാ പഞ്ചായത്തിലും പോയി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആരും ക്രിയാത്മകമായിട്ട് ഒരു കാര്യം ചെയ്തില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞങ്ങൾ പോലും ഇതിനകത്ത് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരാതിയിൽ 100 വീട് കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ വളരെ ലേറ്റ് ആവും. അങ്ങനെയാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം തരാം, വീട് വെച്ച് കൊടുക്കൂ. അങ്ങനെ ആദ്യത്തെ 108 വീടിന്റെ 3 പഞ്ചായത്തുകളിലായിട്ട് ചെയ്യാനായിട്ട് ട്രസ്റ്റ് തീരുമാനിച്ചത്.
അതിന്റെ പണി നടക്കുന്നു. വളരെ ഭംഗിയായിട്ട് രണ്ടു വർഷത്തിനകം ഈ 108 വീടുകളിലും അത് 3 പഞ്ചായത്തിലുള്ള സത്യസായി ഗ്രാമവും അതിഗംഭീരമായിട്ട് നിലവിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിശ്വാസക്കുറവുമില്ല. ഇവർക്കൊക്കെ ഈ 14,000+ ബാധിതരുണ്ട്, അവർക്കൊക്കെ സർക്കാർ കൊടുത്ത പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ പോലും കൃത്യമായി കിട്ടുന്നില്ല എന്നൊക്കെ കേൾക്കുന്നു. ശരി, അവർക്ക് ഞാൻ അറിഞ്ഞിടത്തോളം അവർക്ക് ആഹാരം കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്, സൗജന്യ റേഷൻ കൊടുക്കുന്നത് കൊണ്ടുണ്ട്. പിന്നെ ഹെൽത്ത് സെക്ടറിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ആഹാരത്തിന്റെ ബുദ്ധിമുട്ട് ഫ്രീ റേഷൻ ആയത് കാരണം അവർക്ക് കൃത്യമായിട്ട് ആഹാരം കിട്ടുന്നുണ്ട്. മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. ആരും അവിടെ, പലരും പ്രസംഗിച്ചു പോയി, മഹാനടന്മാരൊക്കെ പ്രസംഗിച്ചു പോയി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ആരും അവിടെ യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി. അവിടെ ഈ അസുഖബാധിതരായിട്ടുള്ള കുട്ടികളുടെ അവസ്ഥയാണ് ദയനീയം. അവരുടെ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരെ ആര് നോക്കും എന്നുള്ളൊരു അവസ്ഥ ഭീതിജനകമാണ്, നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല. പല മാതാപിതാക്കളോടും ചോദിക്കുമ്പോൾ ചിലർ പറയുന്നു, ഏറ്റെടുക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ സന്തോഷത്തോടു കൂടി നൽകും, പക്ഷേ ആരും മുന്നോട്ട് വന്നില്ല എങ്കിൽ ഞങ്ങൾക്കൊപ്പം കൊണ്ടുപോകും, അതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അവസ്ഥ കുട്ടികൾ, ഈ അസുഖബാധിതരായിട്ടുള്ള കുട്ടികൾ അവിടെ ഉണ്ട്, നിരവധി ഉണ്ട്. നേരത്തെ പറഞ്ഞ ബഡ് സ്കൂളുകളുടെ അവസ്ഥ ശോചനീയമായിരുന്നു, ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നവരെ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ ഒരു വിഷയത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും? സായിഗ്രാമിന് എത്രത്തോളം ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും? അല്ല, 100% ഞങ്ങളുടെ ഈ പ്രൊജക്ട്, ഇപ്പൊ 108 വീടുകൾ ഞങ്ങളുടെ ആദ്യത്തെ ഘട്ടമാണല്ലോ. ഞങ്ങളുടെ ഒരു ആഗ്രഹവും ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയും പരിപൂർണമായിട്ട് എൻഡോസൾഫാൻ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും റീഹാബിലിറ്റേറ്റ് ചെയ്ത് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രോജക്ട്. 3 ഘട്ടങ്ങളിലായിട്ട് അത് തീർക്കുമെന്നുള്ളതുമാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പിന്നെ രണ്ടാമതായിട്ട് ഈ കുട്ടികളുടെ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇപ്പൊ ഈ സത്യസായി ഗ്രാമം പോലെയുള്ള ഗ്രാമങ്ങൾ ഉണ്ടായാൽ കണിശമായിട്ടും അതിനകത്ത് വേറൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനെ ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തു വരുന്നത്. അവരുടെ അച്ഛനമ്മമാര് നഷ്ടപ്പെട്ടാലും കുട്ടികള് അവർക്ക് ഏത് രീതിയിലാണോ അവർ ജീവിക്കുന്നത് അതിന്റെ മാക്സിമം സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. എന്ന് വെച്ചാൽ കേരളത്തിൽ 1000+ ആളുകളെ, അമ്മൂമ്മമാര്, അപ്പൂപ്പന്മാര്, വൃദ്ധരായിട്ട് അനാഥ കുട്ടികള്, മന്ദബുദ്ധിയായ കുട്ടികള്, ഇവരെല്ലാവരെയും 1000+ ആളുകളിൽ പാർപ്പിച്ചിട്ടുണ്ട്. 2.5 ലക്ഷം ഡയാലിസിസ് കേരളത്തിലെ പാവപ്പെട്ട വൃക്കരോഗികൾക്ക് 9 വർഷം കൊണ്ട് 1 രൂപ മേടിക്കാതെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈശ്വരന്റെ ഒരു കാരുണ്യം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആൾക്കാരാണ് ഞങ്ങള്. അത് കാരണം തീർച്ചയായിട്ടും ഞങ്ങള് ഈ മേഖലയിൽ ഇടപെട്ടത് കാരണം ഇതിനൊരു പ്രത്യേക ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ ഉണ്ടാകില്ല എന്ന പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈശ്വരൻ അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. തീർച്ചയായും. എന്തായാലും ഒന്ന്, ഈ കുട്ടികളുടെ അവസ്ഥ, അവരെ പുനരധിവസിപ്പിക്കുക. 2, ഇപ്പോഴും തുടർന്നുമുള്ള മെഡിക്കൽ പരിപാലനം, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. കാരണം മുതിർന്നവർ അവരുടെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാലും കുട്ടികളുടെ ജീവിതം എന്താണ് തെരുവിലാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് കാര്യവും വളരെ ആണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പരിശോധിക്കാനുള്ളത്, അല്ലെ? ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ സദാനന്ദ ഗൗഡജി അവിടെ ഭൂമിപൂജ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ് ആയിട്ട് തന്നെ പങ്കെടുക്കാമല്ലെങ്കിലും ട്രസ്റ്റിന്റെ ഒരു പ്രൊജക്ട് അവിടെ അവതരിപ്പിച്ചത് ഒരു വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലാണ് ഞങ്ങൾ പ്രൊജക്ട് പ്ലാൻ ചെയ്തത്. 5 ഏക്കർ സ്ഥലം ഗവൺമെന്റ് തരുന്നു. ആ സ്ഥലത്ത് വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ 50 കോടി രൂപയുടെ. അപ്പൊ അദ്ദേഹം ആ സദസ്സിൽ വെച്ച് ഗൗഡാജി പറഞ്ഞത് 50 കോടി രൂപയും ഗ്രാന്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് മേടിച്ചു തരാം എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഞങ്ങൾ ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത സ്ഥാപനങ്ങളാണ് 20 വർഷമായിട്ടും സ്ഥാപിച്ചിട്ടുള്ളൂ. ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ലോകത്തിലെ തന്നെ 3-ാമത്തെ ആശുപത്രി, 2 എണ്ണം ബാബ നടത്തുന്നുണ്ട് ബാംഗ്ലൂരും പുട്ടപർത്തിയിലും. 3-ാമത്തെ ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത 50 കോടി രൂപയുടെ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ തീർച്ചയായിട്ടും കാസർഗോഡ് ഉണ്ടാകും. അതിനുവേണ്ടി കേരള ഗവൺമെന്റ് 5 ഏക്കർ സ്ഥലം തരും. ആ പരിപാടിയായിട്ട് വളരെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ജനുവരിയിൽ തന്നെ അതിന്റെ തറക്കല്ലിടലും അതിന്റെ നടപടിയിലോട്ടും പോകും. അങ്ങനെ ഒരു ആശുപത്രി സംവിധാനം വന്നാൽ 100% കാസർഗോഡ് ജില്ലയിലുള്ള കുട്ടികളുടെ, വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലാണ്, കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അത് ഒരു ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ പ്ലാനാണ് ചെയ്തിരുന്നത്. അതായത് യുനാനി, ഹോമിയോപ്പതി, ആയുർവേദം എന്നുവേണ്ട ഈ എല്ലാ തുറയിലുമുള്ള മെഡിക്കൽ വിഭാഗവും ആ ആശുപത്രിയിൽ ഉണ്ടായിരിക്കും.
എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത. ഓക്കെ, എന്തായാലും വളരെ വളരെ മഹത്തായ ഒരു സംരംഭം തന്നെയാണ് തുടങ്ങാൻ പോകുന്നത്. അത് മൂന്ന് പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങില്ല, ഈ 11 പഞ്ചായത്തുകളിലേക്കും പടിപടിയായി വ്യാപിപ്പിക്കും. അതാണ്